ബാബു, എന്താടാ ഈ നേരത്ത്? ചേച്ചിയുടെ ഒറ്റയ്ക്കായ സ്ഥിതിക്ക് കൂട്ടിനാരെങ്കിലും വേണ്ടേ? ഞാൻ ഒറ്റയ്ക്കാണെന്ന് നിന്നോട് ആരാ പറഞ്ഞേ? പ്രസാദേട്ടൻ ഇപ്പൊ വരും എന്ന് ചേച്ചിയുടെ വിശ്വാസം. എന്താ നീ അങ്ങനെ പറഞ്ഞത്? അത് നീ കാര്യം പറ. പ്രസാദേട്ടൻ എന്താ പറ്റിയത്? ചേച്ചി വിഷമിക്കരുത്. പ്രസാദേട്ടൻ ഇന്ന് ഭാര്യ കിടന്ന് തല്ലുണ്ടാക്കി. കുടിച്ചിലക്കേട്ടിട്ട് പ്രസാദേട്ടനെ പോലീസ് പിടിച്ചോണ്ടുപോയി. ബാബു! അതെ ചേച്ചി, സത്യമാണ്. സംഭവം നേരി കണ്ട ആരോ അച്ഛനെ വിളിച്ച് പറഞ്ഞതായത്. കൂട്ടത്തിൽ പ്രസാദേട്ടനെ സ്റ്റേഷനിൽ പോയി ഇറക്കിക്കൊണ്ടുവരാൻ അയാൾ ശുപാർശയും ചെയ്തു. സ്റ്റേഷനിലേക്ക് പോകാൻ അമ്മ അച്ഛനെ ഒരുപാട് നിർബന്ധിച്ചു. കേസ് ചാർജ് ചെയ്താൽ ആകെ മാനക്കേടല്ലേ? പക്ഷേ അച്ഛൻ പറഞ്ഞു പോകാൻ സാധ്യല്ലെന്ന്. അച്ഛൻ്റെ ഭാഗവും ഒരർത്ഥത്തിൽ ശരിയാണ്. മദ്യപാനത്തിന് എതിരെ പ്രസംഗിക്കുന്ന അച്ഛൻ എങ്ങനെ? ശരിയാ ബാബു, അച്ഛൻ ഒരിക്കലും പോലീസ് സ്റ്റേഷനിലേക്ക് പോവാൻ പാടില്ല, പോവാൻ ഞാൻ സമ്മതിക്കയില്ല. പക്ഷേ പ്രസാദേട്ടൻ്റെ അവസ്ഥ ഓർക്കുമ്പോ തൽക്കാലം ആ അവസ്ഥയെ പറ്റി ഓർക്കാതിരിക്കുന്നതാ നല്ലത്. ചേച്ചി! അതെ, നിന്റെ ചേച്ചി തന്നെയാ. പ്രസാദേട്ടന്റെ ഭാര്യ തന്നെയാ പറയുന്നത്. എനിക്ക് ദുഃഖമില്ല ബാബു. ഏത് ദുഃഖവും ഒരു പരിധി കഴിഞ്ഞാ പിന്നെ വേറെ ഒരു മരവിപ്പ. ആ മരവിപ്പിലായിപ്പോ ഞാൻ. കുടിച്ചിരുന്ന കാലത്ത് രമേശേട്ടനോട് പോലും എനിക്ക് വെറുപ്പോ ദേഷ്യം ഉണ്ടായിരുന്നില്ല. കാരണം ആ മനുഷ്യന്റെ മനസ്സിൽ ഒരല്പം ദയ ഉണ്ടായിരുന്നു, കുറ്റബോധം ഉണ്ടായിരുന്നു. ഇവിടെ ഈ ഒരു അതൊരു പ്രത്യേക മനസ്സ്. ഒരു രാത്രിയോ രണ്ടു രാത്രിയോ പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞാൽ ഒരുപക്ഷെ ബോധം വരുമെങ്കിൽ, സ്വയം തിരുത്താൻ അത് സഹായിക്കുമെങ്കിൽ അതങ്ങനെ ആയിക്കോട്ടെ. എന്തായാലും കുടിച്ചു കൂത്താടി തല്ലുണ്ടാക്കി മരുമകന് വേണ്ടി യാചിക്കാം. മഹാകവി ശങ്കർജി പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട കാര്യമില്ല. സുമിത്രജി! എന്താ ബാബു, എന്റെ അവസ്ഥ കണ്ട് സഹതാപം തോന്നുന്നുണ്ടോ? ചേച്ചി എത്രമാത്രം വിഷമിക്കുന്നു! എന്തിനാ ചേച്ചി വിഷമിക്കാനായി മാത്രം ഇങ്ങനൊരു? അങ്ങനെയൊന്നും പറയരുത് ബാബു. നമ്മുടെ സമൂഹത്തിൽ വളരെ പവിത്രതയുള്ള ഒന്ന വിവാഹ ജീവിതം. ഈ താലിക്ക് ഒരുപാട് മൂല്യമുണ്ട് കുട്ടി. ഭർത്താവിൽ നിന്ന് സ്നേഹമോ കാരുണ്യമോ ഒന്നും കിട്ടിയില്ലെങ്കിൽ സാരമില്ല, ഈ താലി നഷ്ടപ്പെടാതെ നോക്കണം. ഞാനും അത് തന്നെയാ ചെയ്യുന്നത്. ചേച്ചിയെ വെറുക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന ഒരാളെ എങ്ങനെ ഭർത്താവായി കണക്കാക്കും? സത്യത്തിൽ ഇത് വീടോ അതോ കോൺസെൻട്രേഷൻ ക്യാമ്പോ? എനിക്ക് മനസ്സിലാവുന്നില്ല. പ്രസാദേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ ന്യൂസ് നാളെ ചേച്ചിയുടെ ബാങ്കിൽ അറിഞ്ഞാൽ എന്താവും ചേച്ചിയുടെ മാനം? അവരുടെയൊക്കെ ചോദ്യത്തിന് ചേച്ചി എന്ത് ഉത്തരം പറയും? ദൈവം ആ നേരത്തെ എന്തെങ്കിലും ഒരു തരം തോന്നിപ്പിക്കും കുട്ടി. അല്ലെങ്കിൽ ഞാൻ പതിവ് പോലെ മിണ്ടാതെ തലയും താഴ്ത്തി നിന്ന് കൊടുക്കും. പരിഹസിക്കുന്നവർക്ക് പരിഹസിക്കാനും സഹതപിക്കുന്നവർക്ക് സഹതപിക്കാനും പാകത്തിൽ. വേണ്ട, അത്ര വരെയൊന്നും കാര്യങ്ങളെത്താൻ പാടില്ല. പ്രസാദേട്ടനെ എങ്ങനെയെങ്കിലും പുറത്തിറക്കണം. ആരാണൊന്ന് സഹായിക്കുക?
ദേവൻ സാറുണ്ട്, സാറിനെ വിളിക്കാം അല്ലേ? നിന്റെ ഇഷ്ടം.